പത്തനംതിട്ട കാനറ ബാങ്കിൽ ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെട്ട എസ് ബി അക്കൗണ്ടുകളും തട്ടിപ്പിനായി ദുരുപയോഗം ചെയ്തു ഓഡിറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വന്തം പേരുള്ള വിവിധ അക്കൗണ്ടുകളിലേക്ക് പ്രതി വിജീഷ് വർഗീസ് അഞ്ച് ദശാംശം മൂന്നേ ഒൻപത് കോടി രൂപ മാറ്റിയെന്നാണ് കണ്ടെത്തൽ മാതൃഭൂമി കോടികളുടെ കൊള്ളാം ഉടമകളുടെ ആവശ്യപ്രകാരം എസ് ബി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തെന്ന് വരുത്തുകയും തട്ടിപ്പിനായി ഇവ നിലനിർത്തുകയുമാണ് ദീർഘകാല നിക്ഷേപങ്ങൾ ക്ലോസ് ചെയ്ത പണം ഇത്തരത്തിലുള്ള ഒൻപത് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം നിക്ഷേപിച്ചത് എൺപത്തിരണ്ട് ഇടപാടുകൾ ഇത്തരത്തിലുണ്ടായി പണം വരുമ്പോഴും പിൻവലിക്കപ്പെടുമ്പോഴും അക്കൗണ്ട് ഉടമയ്ക്ക് എസ് എം എസ് സന്ദേശം ലഭിക്കേണ്ടതാണ് എന്നാൽ ഇത് ഒഴിവാക്കുന്നതിനായി അക്കൗണ്ടിൽ നിന്നും മൊബൈൽ നമ്പർ തന്ത്രപരമായി നീക്കി പിന്നീട് സാവകാശത്തിലാണ് ഈ അക്കൗണ്ടിലെ തുക ബന്ധുക്കളുടേതടക്കം മറ്റ് ഇതര അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത് സ്വന്തം പേരിലുള്ള നാല് അക്കൗണ്ടുകളിലേക്ക് അഞ്ചു കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ മാറ്റി ഭാര്യയുടെ പേരിലുള്ള മൂന്ന് അക്കൗണ്ടുകളിലേക്ക് രണ്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി നാല് രൂപയും വന്നു വിജീഷ് വർഗീസിൻ്റെയും ഭാര്യയുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്തരത്തിൽ ആകെ എത്തിയത് ഏഴ് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയാണ് അമ്മയുടെയും ഭാര്യാപിതാവിൻ്റെയും പേരിലുള്ള അക്കൗണ്ടുകളിലേക്കാണ് താരതമ്യേനെ കുറഞ്ഞ തുകകളെത്തിയത് ഭാര്യാപിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് അഞ്ച് ലക്ഷം രൂപ വന്നപ്പോൾ അമ്മയുടെ പേരിലേക്ക് വന്ന തുക രണ്ട് ലക്ഷം മാത്രമാണ് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട